भारत माता की ऐसे नहीं भाई इधर बोले मेरे चल बोरा वेस्ट बंगाल तक आवाज जानी चाहिए पश्चिम बंगाल मेरे शब्द में तरम जोर से बोलिए भारत माता की भारत माता की मंच पर उपस्थित एडवोकेट कृष्णदास जी यहाँ के युवा संघर्षशील और लोकप्रिय प्रत्याशी श्री कृष्ण कुमार जी कृष्ण कुमार खड़े हो गए जरा कृष्ण कुमार जी को उनकी कॉन्स्टिट्यूएंसी छोड़कर यहां आने का फैसला इसलिए लिया गया है कि हम चाहते हैं कि अच्युतानंद जी को उनके घर के अंदर हरा है कृष्ण कुमार जी पालक्काड മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് പകരം മലമ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് അച്യുതാനന്ദനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ തോൽപ്പിക്കണമെന്നുള്ളത് കൊണ്ടാണ് ശ്രീ കാശിനാഥ് ജി ശ്രീ സുരേഷ് ജി നേത ബി ഡി ജെ എസ് ശ്രീ പി ഭാസി ജി നേത ബി ജെ പി ശ്രീ ജയൻ മാസ്റ്റർ ജി നേത ബി ജെ പി ശ്രീ പ്രദീപ് ജി നേത ബി ജെ പി ഓർ ആജ് കി സഭാ മേ ഉപസ്ഥിത് പ്യാരെ ഭായിയോ ഓർ ബെഹനോ ഈ പൊതുസമ്മേളനത്തിന്റെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബി ഡി ജെ എസിന്റെയും ബി ജെ പിയുടെയും ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാരെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മിത്രോ പൂരെ ദേശ് മേ കൈ ബാർ അലഗ് അലഗ് രാജ്യോ കെ ചുനാവ് ഹോതെ ഹൈ മഗർ കഭി ഐസാ നഹി ഹോതാ കെ പൂരെ ദേശ് കി നജർ ഏക് രാജ്യ പർ ആകർ ഠഹർ ജായേ ആജ് पूरे देश की नजर केरल के चुनाव पर है क्योंकि यहां पर एलडीएफ और यूडीएफ दोनों को हराकर बीजेपी सरकार बनाने वाली है സുഹൃത്തുക്കളെ ഈ നാട്ടിൽ നിരവധി ഇലക്ഷനുകൾ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേക്കാണ് മുഴുവൻ രാജ്യവും ഉറ്റുനോക്കുന്നത് കാരണം കേരളത്തിലെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും തറ പറ്റിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരാൻ പോവുകയാണ് एक ही तरह सत्ता परिवर्तित करता आया है मगर 50 साल के अंदर केरल का विकास रुक गया സുഹൃത്തുക്കളെ കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെ ജനത എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് ഇങ്ങനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ 50 വർഷമായി കേരളത്തിന്റെ വികസനം മാത്രം നടന്നില്ല आप केरल के लोग एलडीएफ को निकालने के लिए यूडीएफ को लाते हैं यूडीएफ को निकालने के लिए एलडीएफ को लाते हैं केरल की जनता ने कभी किसी को लाने के लिए वोटिंग नहीं की है मैं केरल की जनता को ये विनती करने आया हूं रिक्वेस्ट करने आया हूं कि इस बार बीजेपी को लाने के लिए वोट करिए बीजेपी को जिताने के लिए वोट करिए സുഹൃത്തുക്കളെ കേരളത്തിലെ ജനങ്ങൾ എൽഡിഎഫിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് യുഡിഎഫിനെ വോട്ട് ചെയ്തിരുന്നത് യുഡിഎഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൽവി എൽഡിഎഫിനെ വോട്ട് ചെയ്തിരുന്നത് ആരെയെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ വോട്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് ആരെയെങ്കിലും ഭരണത്തിലെത്തിക്കാൻ വേണ്ടി വോട്ട് ചെയ്യണം ബിജെപിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം മിത്രോ 50 साल के अंदर ये यूडीएफ और एलडीएफ की जुगलबंदी ने केरल को बर्बाद करके रख दिया है കഴിഞ്ഞ 50 വർഷക്കാലം കൊണ്ട് ഈ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള കളികൾ ഈ കേരളത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരള കി ധർത്തി അനേക സന്തോ മഹന്തോ ഗുരുദേവോ കി ധർത്തി ഹൈ ശ്രീ നാരായണ ഗുരുദേവ് ചട്ടമ്പി സ്വാമികൾ वेंकुट स्वामीगल सदानंद स्वामीगल सुभानंद गुरुदेव ब्रह्मानंद गुरुदेव ब्रह्मानंद शिव योगी जैसे कई आध्यात्मिक नेताओं ने केरल के अंदर सामाजिक सुधार किए महात्मा अय्यानकली पंडित करुप्पन पद्मनाभन जी ऐसे कई लोगों ने
सामाजिक सुधार किए, मगर ये कम्युनिस्टों ने केरल की संस्कृति को समाप्त करने का षड्यंत्र करा है। केरल का सांस्कृतिक विकास, सांस्कृतिक गौरव एंड प्राइड ऑफ केरल अगर बचाना है तो एलडीएफ को उखाड़ कर फेंक देना पड़ेगा। സുഹൃത്തുക്കളെ, കേരളം നിരവധി മഹാപുരുഷന്മാർക്ക് ജന്മം നൽകിയ നാടാണ്. നാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, ശുഭാനന്ദ ഗുരു, വൈകുണ്ഠസ്വാമികൾ, ബ്രഹ്മാനന്ദ സ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ഇങ്ങനെ നിരവധി സാമൂഹ്യ പ്രവർത്തകർ ഈ നാട്ടിൽ ജന്മം കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൻ്റെ ആ മഹത്വായ സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചന നടത്തിയവരാണ്. അതുകൊണ്ട് ആ സിപിഎം കമ്മ്യൂണിസ്റ്റുകളെ ഈ നാട്ടിൽ നിന്ന് തറപറ്റിച്ചുകൊണ്ട് കേരളത്തിന്റെ സംസ്കാരത്തെ രക്ഷിക്കാൻ, കേരളത്തിന്റെ അഭിമാനത്തെ രക്ഷിക്കാൻ ഇത്തവണ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മിത്ര ഉപ്പർ സേ ഹെലികോപ്റ്റർ മേ സേ കേരൾ കോ ദേഖ്തേ ഹേ തോ സ്വർഗ് സേ ബി സുന്ദർ കേരൾ ദിഖായി പഡ്താ ഹേ സ്വർഗ് സേ ബി സുന്ദർ കേരൾ ദിഖായി പഡ്താ ഹേ സുഹൃത്തുക്കളെ, ഹെലികോപ്റ്ററിൽ നിന്ന് കേരളത്തിലേക്ക് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് കേരളം സുന്ദരമായ ഒരു സ്വർഗമായിട്ടാണ് തോന്നുന്നത്. ഉപ്പർ സേ ദേഖ്തേ ഹേ തോ ഹരിയാലി ഹി ഹരിയാ രഹി ഹേ 12 മഹീനാ പാനി ലേ ജാനേ വാലി നദിയാ ഹേ ബഡേ ബഡേ താലാബ് ഹേ യേ പ്രാകൃതിക് സൗന്ദര്യ കേ അന്ദർ യഹാ കേ ജഗ് വിഖ്യാത് മന്ദിരോ കേ അന്ദർ ദുനിയാ ഭർ കേ ടൂറിസം കോ ലാനേ കി താകത് ഹേ മഗർ എൽഡിഎഫ് യുഡിഎഫ് വോ നഹീ കർ പായേ. സുഹൃത്തുക്കളെ, മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് കേരളത്തിൽ പച്ചപ്പ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നിരവധി നദികൾ നമുക്ക് കാണാൻ സാധിക്കും, കുളങ്ങൾ കാണാൻ സാധിക്കും, കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നിരവധി പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ടൂറിസത്തിന് വളരെയധികം സാധ്യതയുള്ള ഈ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടക്കുന്നതായിട്ട് കാണുന്നില്ല. मेहनत करने वाला यूथ है। दुनिया में, भारत में सबसे ज्यादा पढ़े लिखे लोग अगर कहीं है तो केरल के अंदर है। मगर दुर्भाग्य की बात है, सबसे ज्यादा पढ़े लिखे केरल के अंदर युवाओं के लिए रोजगारी नहीं है। कहीं गुजरात, कहीं महाराष्ट्र, कहीं दिल्ली, कहीं बेंगलुरु, हर जगह युवा रोजगारी के लिए जाता है। सेवा की भावना रखने वाली हमारी बहन बेटियां नर्स बनकर पूरे देश के अंदर जाती है, न केवल देश, दुनिया के अंदर जाती है, क्योंकि यहां उनके लिए अपनी नौकरी की व्यवस्था नहीं है। സുഹൃത്തുക്കളെ, കേരളത്തിൽ കഠിന പ്രയത്നം ചെയ്യാൻ തയ്യാറായിട്ടുള്ള നിരവധി യുവാക്കളുണ്ട്. കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കൾ, യുവതികളുള്ളത് കേരളത്തിലാണ്. എന്നാൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. കേരളത്തിലെ യുവാക്കൾ തൊഴിലന്വേഷിച്ച് ഗുജറാത്തിലേക്കും മഹാരാഷ്ട്രത്തിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന നഴ്സുമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു. ഇവർക്കൊന്നും തന്നെ കേരളത്തിൽ ജീവിച്ചുകൊണ്ട്, കേരളത്തിൽ പണിയെടുത്തുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കാനുള്ള അവസരം, ഇവിടെ തന്നെ തൊഴിലെടുക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല. മിത്രോ, ഭാരതീയ ജനതാ പാർട്ടി ചാത്തിയേ देश के प्रधानमंत्री चाहते हैं कि केरल के अंदर ही केरल के युवा को नौकरी मिले, रोजगारी मिले, अपने माँ बाप की सेवा करते करते वो अपने परिवार के साथ रह सके। സുഹൃത്തുക്കളെ, ബിജെപി ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ തൊഴിലരഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ തൊഴിലെടുത്തുകൊണ്ട് അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ ഇവിടെ തന്നെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ്. മിത്രോ, കേരള കാ യുവാ ഇസ്മേ താകത് ഹേ ദുനിയ ഭർ കേ ഐടി പ്രൊഫഷണലോ കോ ഹരാനേ കി ഉസ്മേ താകത് ഹേ കേരള കേ യുവാ ഓർ യുവതിയോ കേ പാസ് के दुनिया भर के कॉल सेंटर केरल के अंदर लाने, मगर ये सरकार यूडीएफ और एलडीएफ की सरकार ये मौका केरल के युवा को नहीं देने चाहती।
സുഹൃത്തുക്കളെ, കേരളത്തിലെ യുവാക്കളിൽ ഒരു ശക്തിയുണ്ട്. ആ കേരളത്തിലെ യുവാക്കൾക്ക് ലോകത്തിലെ ഐ ടി പ്രൊഫഷണലുകളോട് മത്സരിക്കാൻ സാധിക്കും. ലോകത്തെമ്പാടുമുള്ള കോൾ സെന്ററുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഈ നാട്ടിലെ യു ഡി എഫും എൽ ഡി എഫും കേരളം ഭരിച്ച യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾ അതിനൊന്നും തന്നെ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാർ കേരള കെ അന്തർ एक विकास का नया युग शुरू करना चाहती है. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിനുള്ളിൽ വികസനത്തിന്റെ ഒരു പുതുയുഗം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. हमें जब मौका मिला दो एंग्लो इंडियन संसद बनाने का, हमने दो में से एक केरल में से लिया. രണ്ട് ആംഗ്ലോ ഇന്ത്യൻ ആളുകളെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ബി ജെ പി കേരളത്തിൽ നിന്നുള്ള ഒരാളെയാണ് അതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. ഹമേ ജബ് മോക്കാ മിലാ രാജ്യസഭാ മേ സദസ്യോ കോ മനോനീത് കർനേ കാ അപ്പോയിന്റ് കർനേ കാ ഹംനേ കേരള സെ ശ്രീ സുരേഷ് ഗോപി കോ അപ്പോയിന്റ് കർകാർ ഉസ്കോ രാജ്യസഭാ മേ ഭേജാ. രാജ്യസഭയിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം വന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപിയെയാണ് ബി ജെ പി സർക്കാർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. മിത്രോ, ബി ജെ പി കേരള കി ജനതാ കെ സാമനെ ഏക് മോക്ക മാംഗതി ഹൈ. ബഹുത് ബാർ എൽ ഡി എഫ് യു ഡി എഫ് കോ ആപ്നെ അജ്മാ ലിയാ, ഇസ് ബാർ ബി ജെ പി ഓർ ബി ഡി ജി എസ് കി സർക്കാർ ബനാനെ കാ മോക്ക ദീജിയേ. സുഹൃത്തുക്കളെ, ബി ജെ പി കേരളത്തിലെ ജനങ്ങളോട് ഒരു അവസരം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നിരവധി തവണ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പരീക്ഷിച്ചു കഴിഞ്ഞു. ഇത്തവണ ബി ജെ പിയുടെയും ബി ഡി ജെ എസിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള അവസരം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മിത്രോ, കോമ്യൂണിസ്റ്റ് ഓർ കോൺഗ്രസ് ദോനോ സിദ്ധാന്തോ കെ ലിയെ ചുനാവ് നഹീ ലഡ് വോ സിർഫ് സത്ത ഭൂഖ് കെ കാരൺ कुर्सी प्राप्त करने के लिए चुनाव लड़ रहे हैं. वरना अभी अभी चुनाव समाप्त हुआ बंगाल में, केरल में कम्युनिस्ट और कांग्रेस एक दूसरे के सामने लड़ रहे हैं, और वेस्ट बंगाल में, पश्चिम बंगाल में कम्युनिस्ट और कांग्रेस के बीच में इलू इलू हुआ, एक साथ चुनाव लड़े हैं. സുഹൃത്തുക്കളെ, സി പി എമ്മും കോൺഗ്രസ്സുകാരും ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരല്ല. അവർക്ക് ഒരൊറ്റ മോഹം മാത്രമേ ഉള്ളൂ, അധികാരത്തിനുള്ള ആർത്തി കൊണ്ട് മാത്രമാണ് അവർ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. കേരള ബംഗാളിൽ ഈ അടുത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ കോൺഗ്രസ്സുകാരനും സി പി എംകാരനും ഇലു ഇലു നടത്തുകയായിരുന്നു. ഒത്തൊരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കേരളത്തിൽ അവർ പരസ്പരം മത്സരിക്കുകയാണ്. മിത്രോ, കൽ സോണിയാജിയായി यहां पर सोनिया जी आई थी, आपने उनका भाषण सुना होगा. उन्होंने कहा कि हम पर, उन पर आरोप लगाएगा. हमने तो किसी पर आरोप नहीं लगाया. हमने कहा वेस्टलैंड के अंदर घूस लेने वालों को सजा दी जाएगी. सोनिया जी, आप बताइए, आपको डर क्यों लग रहा है? दाल में कहीं कुछ काला नजर आता है. मित्रों, कल उन्हें देश प्रेम की दुहाई दी. सोनिया जी, आपके देश प्रेम को पूरा देश जानता है, मगर इसके साथ साथ आपके पुत्र प्रेम को भी देश जानता है, आपके नेशनल हेराल्ड प्रेम को भी देश जानता है, आपके 2G स्कैम के प्रेम को भी देश जानता है, आपके आदर्श सोसाइटी स्कैम को भी देश जानता है, आपके कॉमनवेल्थ घोटाले के स्कैम को भी देश जानता है, आपके सबमरीन घोटाले को भी देश जानता है, आपके एयर इंडिया की हवाई जहाज खरीदने के घोटाले को भी देश जानता है, आपके वेस्टलैंड खरीदने के स्कैम को भी देश जानता है, आपके कोयला खरीदने, कोयला की खदानों के स्कैम को भी देश जानता है. आकाश, अंतरिक्ष, जमीन, समंदर और पाताल, चारों जगह, पांचों जगह आपने घोटाले ही घोटाले किए हैं. 10 साल के अंदर 12 लाख करोड़ का घोटाला किया, और केरल में आकर आप देश प्रेम की बात करती है.
സുഹൃത്തുക്കളെ, ഇന്നലെയാണ് കേരളത്തിൽ സോണിയാഗാന്ധി വന്നത്. നിങ്ങൾ അവരുടെ പ്രസംഗം കേട്ടിട്ടുണ്ടാകും. വികാരപരിധിയായിട്ട് പ്രസംഗിച്ചു. അവർ പറയുന്നത് BJP അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്നാണ്. എന്നാൽ നമ്മൾ ആർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടില്ല. നമ്മൾ ആരെയും കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ ആരെങ്കിലുമൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ സമയത്ത് സോണിയാഗാന്ധി എന്തിനാണ് പേടിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ അവർ പ്രസംഗിച്ച സമയത്ത് ദേശപ്രേമത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. നമുക്ക് എല്ലാവർക്കും അവരുടെ ദേശപ്രേമത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്നാൽ നമുക്ക് മറ്റൊന്നു കൂടി അറിയാം, അവരുടെ പുത്രപ്രേമത്തെ കുറിച്ചും നമുക്കറിയാം. അവർക്ക് നാഷണൽ ഹെറാൾഡിനോടുള്ള പ്രേമത്തെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് 2G അഴിമതിയോടുള്ള പ്രേമത്തെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് ആദർശ സൊസൈറ്റി ഫ്ലാറ്റിന്റെ അഴിമതിയോടുള്ള പ്രേമത്തെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് കോമൺവെൽത്ത് ഗെയിംസിനോടുള്ള ആ പ്രേമത്തെ കുറിച്ച് നമുക്കറിയാം. കപ്പൽ അഴിമതിയോടുള്ള പ്രേമത്തെ കുറിച്ച് നമുക്കറിയാം. അഴിമതിയോടുള്ള പ്രേമത്തെ കുറിച്ച് നമുക്കറിയാം. കൽക്കരി കുംഭകോണത്തിനോടുള്ള പ്രേമത്തെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും കടലിലും അഞ്ച് സ്ഥലങ്ങളിലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് അഴിമതി നടത്തിക്കൊണ്ട് 12,00,000 കോടി രൂപയുടെ അഴിമതിയാണ് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ നടത്തിയത് എന്ന് മറന്നു പോകരുത്. മിത്രോ, कम्युनिस्ट पार्टी आती है केरल के अंदर हिंसा होती है. इस कम्युनिस्ट पार्टी के शासन के अंदर भारतीय जनता पार्टी और RSS के 280 से ज्यादा लोगों पर अत्याचार हुआ है. कई लोगों को हाथ पैर काट दिए गए, कई लोगों को जान से मार दिया गया. अगर कम्युनिस्ट पार्टी के दोस्तों आप मानते हैं कि ये अत्याचार से भारतीय जनता पार्टी डर जाएगी, तो हम डरने वाले नहीं हैं. इसी बलिदान के आधार पर खुशहाल और समृद्ध केरल की नींव हम डालने आए हैं. സുഹൃത്തുക്കളെ, എപ്പോഴൊക്കെ CPM അധികാരത്തിൽ വന്നിട്ടുണ്ടോ ഇവിടെ അക്രമം നടന്നിട്ടുണ്ട്. BJPയുടെയും RSSന്റെയും നിരവധി ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ നിരവധി പേർ ആ അക്രമങ്ങളിൽ ബലിദാനികളായി മാറി. ഇന്നും കൈയും കാലും നഷ്ടപ്പെട്ട് നിരവധി ചെറുപ്പക്കാർ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ഈ CPM അധികാരത്തിൽ വന്ന സമയത്തൊക്കെ അക്രമം നടത്തിയിട്ടുള്ള CPM-ക്കാരോട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ പേടിക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ ബലിദാനികളായിട്ടുള്ള പ്രവർത്തകരുടെ നിരവധി പ്രവർത്തകരുടെ ആ ബലിദാനത്തിന്റെ ബലത്തിൽ BJP നിങ്ങളെ നേരിട്ടുകൊണ്ട് ഈ നാട്ടിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. മിത്രോ, അഭി ശ്രീമാൻ ആന്റോണിജി ഇന്നോനെ ബതായ കി ഭാജപ കെ സാരെ നേത കേരള മേ ആഗേ ഹൈ, കോയി ഹിഡൻ ഏജൻഡ ഹൈ. അരേ ആന്റോണി സാഹേബ്, हम लोगों का कोई हिडन एजेंडा नहीं होता. हम भारतीय जनता पार्टी के कार्यकर्ता है, करते हैं जनता के सामने करते हैं. और मैं बताता हूं हमारा हिडन एजेंडा क्या है. हमारा एजेंडा है केरल के अंदर से UDF और LDF को उखाड़ कर फेंक देने का एजेंडा है. സുഹൃത്തുക്കളെ, ഇന്നലെ ആന്റണി കേരളത്തിലെത്തിയിട്ട് പറയുന്നത് കേട്ടു. BJP നേതാക്കളെല്ലാം കേരളത്തിലേക്ക് വരികയാണെന്ന് അദ്ദേഹം പറയുകയാണ്. കേരളത്തിലേക്ക് BJP നേതാക്കൾ ഒരു രഹസ്യ അജണ്ടയുമായിട്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ ആന്റണിയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ BJP-ക്കാർക്ക് ഒരു രഹസ്യ അജണ്ടയുമില്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുന്നിൽ പരസ്യമായിട്ടേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇത്തവണത്തെ ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് അഴിമതി നിറഞ്ഞ UDF സർക്കാരിനെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് വേരോടുകൂടി പിഴുതെറിയുക എന്നുള്ള പരസ്യമായിട്ടുള്ള അജണ്ട മാത്രമേ ഞങ്ങൾക്കുള്ളൂ. മിത്രോ, कम्युनिस्ट पार्टी 96 साल के 96 ईयर ओल्ड अच्युतानंद जी को आगे कर चुनाव लड़ रही. अच्युतानंद जी के बारे में मुझे कुछ नहीं कहना है, मगर मैं कम्युनिस्ट पार्टी को इतना पूछना चाहता हूं कि बहुमत आएगा, कम्युनिस्ट पार्टी को बहुमत मिलेगा तो आप अच्युतानंद जी को CM बनाएंगे क्या? बनाएंगे या अच्युतानंद जी को आगे रखकर विजयन को CM बनाएंगे? विजयन को इसकी स्पष्टता कर लीजिए. സുഹൃത്തുക്കളെ, CPM ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്
അധികാരത്തിൽ വരികയാണെങ്കിൽ വി എസ് സച്ചുദാനന്ദനെ മുഖ്യമന്ത്രിയാക്കുമോ അതോ പിൻവാതിലിലൂടെ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുമോ എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയാൻ തയ്യാറാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് മിത്രോയെ യു ഡി എഫ് കി സർക്കാർ പാഞ്ച് സാൽ കെ അന്തർ കേരള കാ നാം ബദ്നാം കർണേ കാ കാം ഉസ്നെ കിയാ ഹേ ഇത്നെ ഘോട്ടാലെ കിയേ കി അപ്നെ പ്രാകൃതിക് സൗന്ദര്യ കെ ലിയേ ജാനേ ജാനേ വാലാ കേരള ഘോട്ടാലോ കെ കാരണ ജാനേ ജാ बामोलिन घोटाला त्रावणकोर टिटेनियम घोटाला सौर ऊर्जा का घोटाला नर्सिंग भर्ती का घोटाला फाइनेंस मिनिस्टर का घोटाला रोड एंड बिल्डिंग मिनिस्ट्री के घोटाले इतने घोटाले किए हैं कि पूरी सूची में पढ़ूं तो 7 दिन की भागवत सप्ताह बिठानी पड़ेगी 7 दिन की भागवत सप्ताह സുഹൃത്തുക്കളെ യു ഡി എഫ് സർക്കാർ 5 വർഷം കൊണ്ട് കേരളത്തിന്റെ അഭിമാനം തന്നെ നശിപ്പിച്ചിരിക്കുന്നു. ഈ സുന്ദരമായിട്ടുള്ള കേരളത്തിനെ, സുന്ദര ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിനെ അവർ അഴിമതിയുടെ നാടാക്കി മാറ്റിയിരിക്കുന്നു. കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്ന സമയത്ത് പാമോലിൻ കുംഭകോണം നടന്നിരിക്കുന്നു, ട്രാവൻകൂർ ടൈറ്റാനിയം കുംഭകോണം നടന്നിരിക്കുന്നു, സോളാർ അഴിമതി നടന്നിരിക്കുന്നു, നഴ്സിംഗ് റിക്രൂട്ട്മെന്റിൽ അഴിമതി നടന്നിരിക്കുന്നു, ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ബാർ കുംഭകോണം നടന്നിരിക്കുന്നു, ഭൂമി കുംഭകോണം നടന്നിരിക്കുന്നു. ഇങ്ങനെ അഴിമതികളുടെ നാടായിട്ട് ഈ കേരളത്തെ മാറ്റിയിരിക്കുന്നു. ഈ യു ഡി എഫ് സർക്കാരിന്റെ അഴിമതി കഥകൾ പറയാൻ തുടങ്ങിയാൽ 7 ദിവസത്തെ ഭാഗവത സപ്താഹം തന്നെ പോലെ തന്നെ 7 ദിവസമെങ്കിലും എടുത്തുകൊണ്ട് അവരുടെ അഴിമതി പറയേണ്ടി വരും. മിത്രോ അബ് കേരള കാ ഭലാ നാ കമ്മ്യൂണിസ്റ്റ് കർ സക്തേ ഹേ നാ കോൺഗ്രസ് കർ സക്തി ഹേ ക്യൂങ്കി ദുനിയാ മേ കമ്മ്യൂണിസ്റ്റ് സമാപ്ത് ഹോ ചുകേ ഹേ ഓർ ദേശ് മേ കോൺഗ്രസ് സമാപ്ത് ഹോ ചുകീ ഹേ അഗർ കേരള കാ ഭലാ കർണാ ഹേ तो एक ही विकल्प है भारतीय जनता पार्टी बीडीजेएस की सरकार बनाना സുഹൃത്തുക്കളെ, കേരളത്തിന്റെ രക്ഷ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ നടത്താൻ സാധിക്കില്ല. അവർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടെന്നാൽ ലോകത്തിൽ നിന്ന് തന്നെ സി പി എം കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. ഈ കേരള ഈ ഭാരതത്തിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ നാടിന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ബി ജെ പിയുടെയും ബി ഡി ജി എസിന്റെയും നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാർ പണ് നഹീ ലഗാ പായേ. സുഹൃത്തുക്കളെ, ഈ വരുന്ന മെയ് 26-ാം തീയതി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 2 വർഷം പൂർത്തിയാക്കുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ഒരൊറ്റ തവണ പോലും നമ്മുടെ എതിരാളികൾക്ക് പോലും നമുക്കെതിരെ ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. മിത്രോ, നരേന്ദ്രമോദി സർക്കാരിനെ ആസാദിക്ക് 70 സാൽ കെ ബാദ് 60 करोड़ परिवार ऐसे थे जिनके पास बैंक अकाउंट ही नहीं था. जनधन योजना के माध्यम से उनका बैंक अकाउंट खोलने का काम ये भारतीय जनता पार्टी की सरकार ने किया है. സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയുടെ സർക്കാർ 70 വർഷത്തെ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നും 60 കോടി കുടുംബങ്ങൾ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതെ കഴിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ദരിദ്രർക്ക് വേണ്ടിയിട്ട്, ആ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ജൻധൻ യോജനയിലൂടെ പദ്ധതിയിലൂടെ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്ന ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. 30 രൂപയെ ആക്സിഡന്റ് ബീമാ ഓർ 300 രൂപയെ ലൈഫ് ഇൻഷുറൻസ് കർണെ കാ കാം 2 ലാഖ് രൂപയെ കാ ഈ കാം നരേന്ദ്രമോദി സർക്കാരിനെ. സുഹൃത്തുക്കളെ, 12 രൂപയ്ക്ക് അപകട ഇൻഷുറൻസും 330 രൂപയ്ക്ക് ലൈഫ് ഇൻഷുറൻസും നൽകുന്ന ആ പ്രവർത്തനവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് നടത്തിയത്. ഉജ്വല യോജനാ കെ മാധ്യമ സെ 5 കറോഡ് ഗരീബ് മഹിളാഓ കോ ഗ്യാസ് പഹുചാനേ കാ കാം ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാർ നെ കിയാ ഹേ. ഉജ്വല പദ്ധതിയിലൂടെ ഈ നാട്ടിലെ 5 കോടി ദരിദ്രരായിട്ടുള്ള മഹിളകൾക്ക്
സൗജന്യം ആയിട്ട് ഗ്യാസ് കണക്ഷൻ നൽകാനുള്ള പദ്ധതിയും നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി സർക്കാരാണ് നടപ്പിലാക്കിയത് മുദ്രാ ബാങ്ക് യോജന കേ മാധ്യമ സേ 1.5 കരോഡ് സേ ജാദാ ബേരോസ്ഗാർ യുവാവോ കോ 10,000 സേ ലേക്കേ 10 ലാഖ് തക് കീ ലോൺ ദേനേ കാ കാം ഭാരതീയ ജനതാ പാർട്ടി കീ നരേന്ദ്ര മോദി സർക്കാർ നേ കിയാ മുദ്രാ ബാങ്ക് പദ്ധതിയിലൂടെ ഈ രാജ്യത്തെ 1.5 കോടി യുവാക്കൾക്ക് തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾക്ക് 10,000 മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ലോൺ നൽകിക്കൊണ്ട് അവർക്ക് തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതികളും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ് നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ഓർ പ്രധാനമന്ത്രി ഇറിഗേഷൻ സ്കീം കെ മാധ്യമ സേ ദേശ് കെ കിസാനോ കോ മദദ് കർനേ കാ കാം നരേന്ദ്ര മോദി ജി നേ കിയാ ഹൈ പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതി സോയിൽ ഹെൽത്ത് കാർഡ് ജലസേചന പദ്ധതികൾ ഇങ്ങനെ നിരവധി പദ്ധതികളിലൂടെ ഈ കേരളത്തിലെ കർഷകർക്ക് നാട്ടിലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ് നടപ്പിലാക്കിയത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ ഓർ മേക്ക് ഇൻ ഇന്ത്യ കെ മാധ്യമ സേ ദേശ് കെ കരോഡോ യുവാവോ കോ റോജ്ഗാരി ദേനേ കാ കാം ഭാരതീയ ജനതാ പാർട്ടി കി നരേന്ദ്ര മോദി സർക്കാർ നേ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ സ്കിൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെ ഈ രാജ്യത്തെ ലക്ഷക്കണക്കായ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതികളും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ് നടപ്പിലാക്കിയത് മിത്രോ 1 ലക്ഷം രൂപയെ സേ ജാദാ ദവായി കാ ഖർച്ച ഭാരത് സർക്കാർ ഇൻഷുറൻസ് കെ മാധ്യമ സേ ഹർ പരിവാർ കാ ഉഠായേഗി ഈ കാം നരേന്ദ്ര മോദി സർക്കാർ നേ കിയാ ഹൈ സുഹൃത്തുക്കളെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഓരോ കുടുംബത്തിനും 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകാനുള്ള പദ്ധതിയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ് നടപ്പിലാക്കിയത് കൈ സാരി കാം നരേന്ദ്ര മോദി സർക്കാർ നേ കിയേ ഹൈ ഹമേ കേരള മേ ഭി ബഹുത് കുച്ച് കർനാ ഹൈ നിരവധി ഇത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കി കേരളത്തിൽ നമുക്കിത് നടപ്പാക്കേണ്ടതുണ്ട് मगर मैं यहाँ मलमुंजा में एक अलग काम के लिए आया हूँ मित्रों यानी मलमुंजेल मच्छुरी कार्य तेरे में डीटा नहीं थी चर्चित लोग सोर्ट कले हमारे प्रत्याशी यहाँ पर बैठे हैं वो पलक कर के बड़े लोकप्रिय नेता हैं मगर उनको वहां से हमने टिकट नहीं दिया और यहाँ से टिकट देने कर उनका अधिकार छीना है സുഹൃത്തുക്കളെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള കൃഷ്ണകുമാർജി പാലക്കാട് ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിന് നമ്മൾ പാലക്കാട് ടിക്കറ്റ് കൊടുക്കാതെ മത്സരിപ്പിക്കാതെ മലമ്പുഴയിൽ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിന് ഒരു കാരണമുണ്ട് കൃഷ്ണകുമാർജിയെ ജയിപ്പിക്കാനുള്ള ചുമതല നിങ്ങൾ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് പറയണം ലേ രഹേ ആപ് ഭാജപാ കോ ജിതായേംഗേ നിങ്ങൾ ബിജെപിയെ ജയിപ്പിക്കുമോ കമൽ കേ നിശാൻ പർ ബട്ടൺ ദബായേംഗേ താമര ചിഹ്നത്തിൽ വിരലമർത്തിക്കൊണ്ട് ബിജെപി അധികാരത്തിൽ എത്തിക്കുമോ നരേന്ദ്ര മോദിക്ക് ഹാത്ത് മജ്ബൂത് കരേംഗേ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുമോ തോ മേരെ സാത്ത് दोनों हाथ खड़े कर कर जोर से मुट्ठी भींच कर मेरे साथ नारा लगाइए രണ്ട് കൈ ഉയർത്തി മുട്ടി ചുരുട്ടിക്കൊണ്ട് എന്നോടൊപ്പം മുദ്രാവാക്യം വിളിക്കണം ബോലിയേ ഭാരത് മാതാ കീ ജയ് ഭാരത് മാതാ കീ ജയ് ഭാരത് മാതാ കീ ജയ് വന്ദേ മാതരം